ഗുഡ് മോർണിംഗ് ടു ഓൾ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്ത എന്താണ് സെക്ഷൻ 13 അടുത്ത തിയറികളാണ്. അപ്പോൾ നമ്മൾക്കറിയാം സെക്ഷൻ 13 ഓഫ് ഹിന്ദു മാരേജ് ആക്ട് 1955 ഡിവോഴ്സിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ സെക്ഷൻ 13 ഫോൾട്ട് ഗ്രൗണ്ടുകളെല്ലാം തന്നെ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിലെ അടുത്ത ഒരു തിയറി. നമ്മൾ ഫോൾട്ട് തിയറി പറഞ്ഞതുപോലെ തന്നെ ബ്രേക്ക് ഡൗൺ തിയറി പറഞ്ഞു, അതുപോലെ കൺസെന്റ് തിയറി പറഞ്ഞു. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബ്രേക്ക് ഡൗൺ തിയറിയെ കുറിച്ചാണ്. അപ്പം ബ്രേക്ക് ഡൗൺ തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു എന്താണ് ഒരു മാരേജ് ബ്രേക്ക് ഡൗൺ ആകുന്ന സിറ്റുവേഷൻ, അതിന് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരു സിറ്റുവേഷനിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് ബ്രേക്ക് ഡൗൺ തിയറി പറയുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ബ്രേക്ക് ഡൗൺ തിയറി നമ്മുടെ ഹിന്ദു മാരേജ് ആക്ടിൻ്റെ ഒരു സ്ഥലത്തും ഇത് നിർവചിച്ചിട്ടില്ല, അതിനൊരു ഡെഫിനേഷൻ ഇല്ല, അല്ലെങ്കിൽ പരാമർശിച്ചിട്ടില്ല. പിന്നീട് ഇതെങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചാൽ, പല മാരിറ്റൽ ലൈഫിലും അവർക്ക് ഒരു ചിലപ്പോൾ ഒരു ഫോൾട്ട് അവർക്ക് ഉന്നയിക്കാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ എല്ലാ ഫോൾട്ടുകളും ഉണ്ട്, പക്ഷേ ആ ഫോൾട്ടിൻ്റെ ബേസിസിൽ അവർ ഡിവോഴ്സിലേക്ക് മൂവ് ചെയ്യുന്നില്ല. ഇപ്പം ക്രുവൽറ്റി എന്നൊരു ഗ്രൗണ്ടിൽ പോകാൻ അവർക്ക് താല്പര്യമില്ല, അല്ലെങ്കിൽ ഡെസേർഷനിൽ പോകാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ എന്താണ് അഡൽട്രി അതൊന്നും തന്നെ പറയാൻ താല്പര്യമില്ല. അങ്ങനെയെങ്കിൽ അവർ ആ ഒരു ഡിവോഴ്സ് എങ്ങനെ നടക്കും? അതൊരു വലിയൊരു ചോദ്യമാണ്. അപ്പോൾ അവിടെയാണ് ഈ ഇറിട്രൈവബിൾ ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ടായി വരുന്നത്. പക്ഷേ ഇവിടെ നിലവിൽ നമ്മുടെ ആക്റ്റിൽ ഇതിനെക്കുറിച്ച് പരാമർശിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഒരുപാട് റെക്കമെൻഡേഷനൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ ലോ കമ്മീഷൻ റെക്കമെൻഡേഷൻ, സുപ്രീം കോർട്ടിൻ്റെ റെക്കമെൻഡേഷനൊക്കെ തന്നെ വരുന്നുണ്ട്. പാർലമെൻറ്റ് എന്ത് ചെയ്യണം, 1955 ആക്റ്റിൽ ഈ ഒരു ഇറിട്രൈവബിൾ ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്ന ഒരു ഗ്രൗണ്ട് ആഡ് ചെയ്യണം എന്നുള്ള റെക്കമെൻഡേഷൻസ് ഒക്കെയും തന്നെ വരുന്നുണ്ട്. പക്ഷേ ഇന്ന് വരെയും അത് ഒരു അമെൻമെൻറ്റിൽ കൂടി വന്നിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ഇപ്പം നമുക്കറിയാം 2019 പേഴ്സണൽ ലോ അമെൻഡ് ചെയ്തു, ആ ഒരു അമെൻമെൻറ്റിൽ പോലും ഈ ഒരു മാറ്റം വന്നിട്ടില്ല. പിന്നെ ഇങ്ങനൊരു മാറ്റം വന്നു കഴിഞ്ഞാൽ ഈ ഒഫൻസ്, ഈ ഒരു മാരിറ്റൽ ലൈഫിൽ ഒഫൻസ് കമ്മിറ്റ് ചെയ്തിട്ടുള്ള വ്യക്തിക്കും വളരെ സ്മൂത്തായിട്ട് ഡിവോഴ്സ് കിട്ടുവാനുള്ള സാധ്യത ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ക്രൂവൽറ്റിയാണ് ഒരു ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫ് ക്രൂവലാണ്, അല്ലെങ്കിൽ ക്രൂവൽറ്റിയാണ് അവരുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത സിറ്റുവേഷൻ നിൽക്കുന്നതെങ്കിൽ അവരത് പറയാൻ താല്പര്യപ്പെടുന്നില്ല, പക്ഷെ അവർക്ക് ഡിവോഴ്സ് വേണം. അപ്പോൾ അവരെന്ത് ചെയ്യും, ഇറിട്രൈവൽ ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്ന ഗ്രൗണ്ടിൽ വരും. ആ ഇറിട്രൈവൽ ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്ന ഗ്രൗണ്ടിൽ ഡിവോഴ്സ് കിട്ടുമ്പോൾ അവിടെ ഒഫൻസ് കമ്മിറ്റ് ചെയ്തൊരു വ്യക്തിയുണ്ട്. ആ ഒഫൻസ് കമ്മിറ്റ് ചെയ്ത വ്യക്തി അവിടെ സ്മൂത്തായിട്ട് എന്ത് ചെയ്യുന്നു, എസ്കേപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഈ ഒരു തിയറി അല്ലെങ്കിൽ ഈ ഒരു ഗ്രൗണ്ട് വന്നാലുള്ള ഒരു ഡ്രോബാക്കായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഇവിടെ നിലവിൽ ഹിന്ദു മാരേജ് ആക്ടിൽ ഒരു പ്രൊവിഷൻ ഇതിനെക്കുറിച്ച് പറയാത്തത് കൊണ്ടും, അല്ലെങ്കിൽ നിലവിൽ അതിനെ സംബന്ധിക്കുന്ന ഒരു നിയമമില്ലാത്തത് കൊണ്ടും ഇവിടെ നമ്മുടെ ഫാമിലി കോർട്ടുകൾക്കൊക്കെയും തന്നെ ഇറിട്രൈവൽ ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്ന ആ ഒരു ഗ്രൗണ്ടിൽ ഒരു അനുകൂല വിധി കൊടുക്കുവാൻ കുറച്ച് മടിയാണ്. കാരണം അങ്ങനെ ഒരു അനുകൂല വിധി കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനെ ഒരു അപ്പർ കോർട്ടിൽ അല്ലെങ്കിൽ ഒരു ഹയർ കോർട്ടിൽ ചലഞ്ച് ചെയ്യാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് കേസുകളിൽ അങ്ങനെ ചലഞ്ച് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പം വളരെ റീസെൻ്റായിട്ട് അത് തന്നെ 2019 നമ്മൾ സുപ്രീം കോർട്ടിൽ ഒരു കേസ് വന്നിട്ടുണ്ട്. സോ ആ കേസിൽ കോടതിയുടെ തന്നെ ഒരു അധികാരം എന്ത് ചെയ്യുന്നു, ഉപയോഗിക്കുന്നു. ഇപ്പോൾ ആർട്ടിക്കിൾ 142 എന്ന് പറയുന്ന ആ ഒരു അധികാരം കോടതി ഉപയോഗിച്ചാണ് ആ ഒരു കേസിൽ ഡിസിഷൻ വന്നിരിക്കുന്നത്. അതായത് ഇറിട്രൈവബിൾ ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്ന ആ ഒരു തിയറി അപ്ലൈ ചെയ്ത് കോടതി ഒരു ഡിവോഴ്സ് കേസ് വിധി പറഞ്ഞിട്ടുണ്ട്. സോ ആ കേസ് നമുക്കൊരു അടുത്തൊരു ക്ലാസ്സിലായിട്ട് ഡിസ്കസ് ചെയ്യാം, കാരണം കേസ് ഇച്ചിരി ഡിസ്കസ് ചെയ്യേണ്ട ഒരു കേസാണത്. ഇവിടെ ഞാൻ പറയാൻ ശ്രമിക്കുന്ന ഇത്രേ ഉള്ളൂ, ഇവിടെ നിലവിലൊരു നിയമമില്ലാത്തത് കൊണ്ട് ഇറിട്രൈവബിൾ ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്ന ഗ്രൗണ്ടിൽ ഒരു ഫാമിലി കോടതിക്ക് വിധി പറയാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഫാമിലി കോടതിയുടെ ആ ഒരു ജഡ്ജ്മെൻറ്റിനെ
ഒരു ഹയർ കോർട്ടിൽ ചലഞ്ച് ചെയ്യുമ്പോൾ നാച്ചുറലി അത് എവിടെ വരെ എത്തും? സുപ്രീം കോടതി വരെ എത്തും. അപ്പോൾ ഇവിടെ ഒരു ഫൈനൽ ഡിസിഷൻ പറയേണ്ട അല്ലെങ്കിൽ ഒരു ഫൈനൽ ജഡ്ജ്മെൻ്റ് റെൻഡർ ചെയ്യേണ്ട ഒരു അതോറിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി ആരിൽ നിക്ഷിപ്തമാണ്? സുപ്രീം കോടതിയിൽ നിക്ഷിപ്തമാണ്. സോ ഇവിടെ സുപ്രീം കോടതിക്കും അവരുടെ മുന്നിൽ ഹിന്ദു മാരേജ് ആക്ട് തന്നെയാണുള്ളത്. സോ ആ ഹിന്ദു മാരേജ് ആക്ടിൽ എന്തില്ല, ഈ ഒരു പ്രൊവിഷനെ കുറിച്ച് ഒന്നും പറയുന്നില്ല, അവിടെ സൈലന്റ് ആണ്. സോ ആ സാഹചര്യത്തിലാണ് ആർട്ടിക്കിൾ 142-ൻ്റെ ഇമ്പോർട്ടൻസ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സോ ആർട്ടിക്കിൾ 142 ഇൻവോക്ക് ചെയ്താണ് കോടതി എന്താണ് ഒരു ഒരു വിവേചനാധികാരമാണ്, ആ അധികാരം ഉപയോഗിച്ചാണ് കോടതി ഈ ഒരു മാറ്ററിൽ ഡിസിഷൻ അല്ലെങ്കിൽ ഒരു ഈ ഒരു ഇങ്ങനെയുള്ള കേസുകളിൽ ഒരു ഡിസിഷൻ അല്ലെങ്കിൽ ഒരു ജഡ്ജ്മെൻറ്റിലേക്ക് എത്തുന്നത്. ഒരുപക്ഷെ ഇതൊരു നല്ല ഗ്രൗണ്ടാണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല ഗ്രൗണ്ട്, ഏറെക്കുറെ നല്ല ഗ്രൗണ്ടുകളാണ്. പക്ഷേ ഇതിൽ ഒരുപാട് നെഗറ്റീവ്സും ഉണ്ട്. കാരണം ഈ ഇപ്പം അഡൾട്ടറി, ക്രൂവൽറ്റി ഇങ്ങനെയുള്ള ഒഫൻസുകൾ, ഇതൊക്കെ ഒഫൻസുകളാണല്ലോ. ഒഫൻസുകൾ കമ്മിറ്റ് ചെയ്യപ്പെടുന്ന വ്യക്തികൾ വളരെ സ്മൂത്തായിട്ട് ഈ ഒരു വലിയ ഒഫൻസിൽ നിന്നും അല്ലെങ്കിൽ അവരുടെ ആ ഒരു അവർക്ക് കിട്ടേണ്ടിയിരുന്ന ആ ഒരു വലിയ പണിഷ്മെൻറ്റിൽ നിന്നുമൊക്കെ എസ്കേപ്പ് ചെയ്യാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. സോ ഇതാണ് ഇറിട്രൈവബിൾ ബ്രേക്ക് ഡൗൺ തിയറിയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. കാരണം ഇതിനെക്കുറിച്ച് നമ്മുടെ ഹിന്ദു മാരേജ് ആക്റ്റിൽ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ പിന്നെ ഇതിനെക്കുറിച്ച് ആധികാരികമായി ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു ഡിസിഷനിൽ എത്താനുള്ള അധികാരം എന്ന് പറയുന്നത് സുപ്രീം കോടതിക്ക് മാത്രമാണ്. ആ ഒരു അധികാരം അവർ ഉപയോഗിക്കുന്നത് ആർട്ടിക്കിൾ 142 വഴിയാണ്. ഓക്കെ, എനിവേ, താങ്ക് യു.